എല്ലാവർക്കും കാച്ചി കസിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എങ്ങനെയാണ് ഒരു പുസ്തകം ഫ്രീ ആയി ഗൂഗിളിലൂടെ വായിക്കാൻ പറ്റുന്നത് എന്നതിനെ കുറിച്ചാണ് കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഗൂഗിൾ ക്രോം എടുക്കുക. ഗൂഗിൾ ക്രോമിൽ ഇസഡ് ലൈബ്രറി എന്ന് പറഞ്ഞ് നമുക്ക് സെർച്ച് ചെയ്യാം. ഇസഡ് ലൈബ്രറി എന്ന് സെർച്ച് ചെയ്യുമ്പോഴേക്കും അതിൽ ഇസഡ് ലൈബ്രറി ദ വേൾഡ്സ് ലാർജസ്റ്റ് ഇബുക്ക് ലൈബ്രറി എന്ന് പറയുന്ന ഒരു ലിങ്ക് കാണും. അതിൽ നമ്മൾ ബുക്സിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ഒരുപാട് ബുക്സ് നമുക്ക് കാണാം. ഇംഗ്ലീഷ് സ്റ്റോറീസ് ഉണ്ട്, മലയാളം സ്റ്റോറീസ് ഉണ്ട്. നമുക്കിവിടെ ഇങ്ങനെ ജനറൽ സെർച്ചിൽ ഓതറിൻ്റെ പേര് അല്ലെങ്കിൽ നമുക്ക് സ്റ്റോറിയുടെ പേരൊക്കെ സെർച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ പുസ്തകങ്ങൾ വരും. ഇതിൽ ഞാനിപ്പോൾ മാധവിക്കുട്ടി എന്ന് സെർച്ച് ചെയ്യുമ്പോഴേക്കും മാധവിക്കുട്ടിയുടെ ബുക്സൊക്കെ നമുക്ക് കാണാൻ പറ്റി. അതേപോലെ നമുക്കിഷ്ടമുള്ള റൈറ്ററിൻ്റെ പേര് അടിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ബുക്സിൻ്റെ പേര് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ ബുക്സ് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കൂടാതെ നമ്മളിങ്ങനെ താഴെ കാണാൻ പറ്റും നമുക്ക് ഒരുപാട് പുസ്തകങ്ങളുടെ പേരുകൾ. നമുക്കിഷ്ടമുള്ള ബുക്സ് നമുക്ക് വായിക്കാൻ പറ്റും. അപ്പം ഞാനിപ്പോൾ മാധവിക്കുട്ടിയുടെ എൻ്റെ ലോകം എന്ന് പറയുന്നൊരു ബുക്ക് ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒന്ന് ഡൗൺലോഡ് ചെയ്യാണ്. ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഇത് നമ്മൾ നേരെ നമ്മുടെ ഫോണിൽ വന്ന് കിടന്നോളും. നമുക്കിത് വായിക്കണമെങ്കിൽ തന്നെ PDF ആയിട്ട് വായിക്കണമെങ്കിൽ നമ്മുടെ കണ്ണിന് ആകെ ഒരു എന്താ പറയുക ഒരു ചെറിയ അക്ഷരത്തിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് EPUB എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതുവഴി നമ്മൾ വായിക്കണമെങ്കിൽ നല്ല വലിപ്പത്തിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ലെറ്റേഴ്സൊക്കെ കാണാൻ പറ്റും. ഞാനിപ്പോൾ എൻ്റെ ലോകം എന്ന് പറയുന്ന മാധവിക്കുട്ടിയുടെ ബുക്ക് ഡൗൺലോഡ് ചെയ്തിട്ടിട്ടുണ്ട്. ഇത് നോക്കുമ്പോഴേക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല വലിയ അക്ഷരത്തിൽ തന്നെയാണ് ഇതിവർ കാണിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ EPUB ലിങ്ക് ഷെയർ ചെയ്ത് തരാം. അപ്പോൾ എല്ലാവരും നന്നായി വായിച്ച് വളരട്ടെ. അപ്പോൾ എല്ലാവർക്കും ഇത് ഉപകാരപ്രദമായിരിക്കും എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഈ ഒരു കൊറോണയുടെ ടൈമിൽ നമുക്ക് ലൈബ്രറിയിലൊന്നും പോയി ബുക്കൊന്നും എടുത്ത് വായിക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും ഗൂഗിളിൽ തന്നെയായിരിക്കും പുസ്തകങ്ങളൊക്കെ വായിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഈ ബുക്സിൽ പൈസയൊന്നും കൊടുക്കാതെ ഒരു ചിലവില്ലാതെ പുസ്തകങ്ങൾ വായിക്കാൻ കഴിയും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.